മഴ കഴിഞ്ഞു ഓക്കെ. അപ്പൊ നമ്മുടെ കവിതയുടെ അവസാന ഭാഗത്ത് എത്തിക്കുകയാണ്. അപ്പൊ അതിന് ഞാൻ അസൈൻമെന്റിന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞേ. അസൈൻമെന്റിന്റെ കാര്യം ഞാൻ ആദ്യം പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ഒടുവിൽ എന്നെ ഓർമ്മിപ്പിക്കോ? 12:30 ഇപ്പൊ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇനി വൈകി കേറുന്നവരുണ്ടാവും, അപ്പൊ അവർക്ക് ക്ലിയർ ആവില്ല. ഒരു 12:30 കേട്ടോ, മറക്കില്ല. ഇപ്പൊ നമുക്ക് ഇത് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഇപ്പോ കാണാതെ പഠിക്കാനായിട്ട് പറഞ്ഞ ഭാഗവും നമ്മുടെ പാഠം ബാക്കിയുള്ളത് ഉണ്ടല്ലോ, ലാസ്റ്റ് ചോദിക്കാം. കുറച്ചുകൂടി വരികൾ എടുക്കാനുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നേ, അപ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ. നിങ്ങളെ നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുക, എല്ലാവരും മ്യൂട്ട് ചെയ്യാം, അപ്പൊ ഞാൻ പറയണത് ക്ലിയർ ആയിട്ട് കേൾക്കും. ഓക്കെ, ഇപ്പൊ കേക്കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, കവിതയുടെ അവസാനത്തെ ഏതാനും വരികളോട് എടുക്കാനുണ്ട്, അത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളോട് കാണാതെ ചൊല്ലിപ്പിക്കും, നിങ്ങളോട് കാണാതെ ചൊല്ലാൻ പറയും. ഓക്കെ, റെഡി? ഓക്കെ. അപ്പൊ അവസാനം ഞാൻ ചോദിക്കുന്നവര് ഉത്തരം പറയാം. അപ്പോ മുഖത്ത് വെച്ച് അദ്ദേഹം ചെയ്ത ആ പ്രഭാഷണത്തിന്റെ സാരം, പ്രഭാഷണം എന്താണെന്ന് അദ്ദേഹം ദിനപത്രം നോക്കി കുട്ടികളെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അവസാനം വായന കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്തെ കുട്ടികളുടെ ആ ഒരു അവസ്ഥ, അവരുടെ ഒരു ഭാവം ഇവിടെ കവി അവതരിപ്പിക്കുന്നുണ്ട്. അനുശ്രീ, കുട്ടികൾ എങ്ങനെയാണ് അപ്പൊ കാണപ്പെട്ടത്? യെസ് മാം, ഇടിവെട്ടേറ്റ് വാ പൊളിച്ചിരിക്കുന്നത് പോലെ. ഇടിവെട്ടേറ്റ പോലെ വാ പൊളിച്ച് കുട്ടികൾ ഇങ്ങനെ സ്തംഭിച്ച് ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ ഇരുന്നു എന്നാ പറഞ്ഞത്. കവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോഴ്. അപ്പോ ഓക്കെ, മ്യൂട്ട്. മരിച്ചിട്ടില്ല, മരിക്കയുമില്ല ഒരിക്കലും മല ഇന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് കവി. എന്തർത്ഥത്തിലാണ് അമ്മ, എന്തർത്ഥത്തിലാണ് കവി ഇങ്ങനെ പറയുന്നത്? മരിച്ചിട്ടില്ല, മരിക്കയുമില്ല ഒരിക്കലും. യെസ് മാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് നമ്മുടെ കവി അക്കിത്തം? മാം, വിച്ച് ലൈൻ ദാറ്റ്? ഐ ഡിഡ് നോട്ട് സീ. മരിച്ചിട്ടില്ല, മരിക്കയുമില്ല ഒരിക്കലും. അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് കവി അക്കിത്തം? എന്തുകൊണ്ടാണ് പറയുന്നേ? അമ്മ ആന്റണി പറയൂ. മരിക്കുന്നില്ല, മരിക്കില്ല പറഞ്ഞത് മരിച്ചിട്ടുണ്ടാവും, പക്ഷെ അയാളുടെ പുസ്തകത്തിലും അയാളുടെ പ്രസംഗത്തിലും കൂടെ അയാൾ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ, അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലും ബുദ്ധിയിലും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും മരിക്കാനായിട്ട് സാധിക്കില്ല, മരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ശരീരം കൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു, മരിച്ചു മണ്ണായി കഴിഞ്ഞു, പക്ഷേ അദ്ദേഹം നമ്മുടെ ചിന്തകളില്, ഓർമ്മകളില്, പുസ്തകത്താളുകളില് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കും, നിറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോഴും നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം മരിക്കുന്നില്ല, മരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. മലയാളി തൻ ഹൃദയത്തില ധീരപ്രജ്ഞൻ, അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്താ? ധീരപ്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടാണ്. എന്താ ധീരപ്രജ്ഞൻ എന്ന വാക്കിന്റെ അർത്ഥം? എങ്ങനെയാ അത് വിഗ്രഹിക്കാൻ പറ്റുക? ധീരപ്രജ്ഞൻ ധീരനും പ്രജ്ഞനുമായിട്ടുള്ളവൻ, പ്രാജ്ഞനുമായിട്ടുള്ളവൻ. ധീരൻ എന്ന് പറഞ്ഞാല് നല്ല ധൈര്യമുള്ളവൻ അല്ലേ, ധൈര്യശാലി. പ്രാജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അറിവുള്ളവൻ, ബുദ്ധിമാൻ എന്നർത്ഥം. പ്രാജ്ഞൻ ബുദ്ധിമാൻ. ഓക്കെ,
അപ്പോ ധീരപ്രജ്ഞൻ ധീരനും പ്രാജ്ഞനുമായിട്ടുള്ള ആ അബ്ദുറഹ്മാൻ സാഹിബ് ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നുണ്ട്. പുസ്തകത്താളുകളിലൂടെ അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു അല്ലെ. അബ്ദുറഹ്മാൻ സാഹിബ് ഇന്നും മരിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് കാരണം അതാണ്. ധീരപ്രജ്ഞൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, ധൈര്യവും ബുദ്ധിയും ഉള്ളവൻ എന്ന്. ധൈര്യവും ബുദ്ധിയും ഉള്ളവൻ എന്ന്. ഇനി ബാക്കി വരികളാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. നോക്കാം. ധീരൻ എന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന് ചൊല്ലുവീനാരെങ്കിലും. നിർനിമേഷരായി ക്ലാസ്സിൽ ഇരുന്നു വിദ്യാർത്ഥികൾ, പിന്നിൽ നിന്നൊരു ശബ്ദം ഒടുവിൽ കേട്ടു വീരൻ. ശരിയാണല്ലോ വിദ്യാർത്ഥികളും കുട്ടി കൈകൾ. ഈ വരികള് ആരാ ചൊല്ലുക? ദിയ ഒന്ന് ചൊല്ലുവോ? ദിയ ധീരൻ എന്നല്ലാതെ ചെയ്യുന്നില്ല. ധനൈ ധനൈ ചൊല്ലു. ധനൈ കേൾക്കണില്ലേ? ഞാരാ അനുപമ ചൊല്ലുവോ? ഓക്കെ പിയ പിയ ചൊല്ലു. ധീരനെന്നല്ലാതെന്തൊരു വിശേഷണം ചെരും അദ്ദേഹത്തിന് ചൊല്ലുവീനാരെങ്കിലും. നിർനിമേഷരായ ക്ലാസ്സിൽ വരുന്നു വിദ്യാർത്ഥികൾ, പിന്നിൽ നിന്നൊരു ശബ്ദ മുടുവിൽ കേട്ടു വീരൻ. ശരിയാണല്ലോ വിദ്യ തികളും കുട്ടി കൈകൾ. ധീരൻ എന്നല്ലാതെ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന് ചൊല്ലുവിനാരെങ്കിലും. ഇപ്പൊ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം ചെറിയ ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിയോടെ നല്ല ഗൗരവ ഭാവത്തിൽ അദ്ദേഹം കസേരയിൽ ഇരുന്നു കൊണ്ട് കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്ത് ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്? ഇനോവിൻ എന്ത് ചോദ്യമാണ് മാഷ് കുട്ടികളോട് ചോദിച്ചത്? ഇനോവിൻ എന്ത് വിശേഷണമാണ് അതന്നെ ധീരൻ എന്നല്ലാതെ ധീരൻ പ്രജ്ഞൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ എന്ത് വിശേഷണം അദ്ദേഹത്തിന് ചേരും എന്ന ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു അല്ലെ. എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്ന്, ധീരൻ എന്നല്ലാതെ മറ്റെന്ത് വിശേഷണമാണ് അദ്ദേഹത്തിന് ചേരുന്നതെന്നാണ് ഗുരു ചോദിച്ചത്, കുട്ടി രാമമേരൻ മാഷ് ചോദിച്ചത് അല്ലെ. ധീരനും പ്രജ്ഞനുമാണെന്ന് അദ്ദേഹം പറയണ്ടായി. അതുകൂടാതെ കുട്ടികളോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന് വേറെന്തെങ്കിലും വിശേഷണം കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്ന്. അപ്പൊ കുട്ടികൾ എന്താണ് പറഞ്ഞത്? ധീരൻ എന്നല്ലാതെ മറ്റെന്ത് വിശേഷം പറയൂ. അപ്പൊ എന്ത് മറുപടിയാണ് പറഞ്ഞേ? ആരെങ്കിലും എന്തെങ്കിലും മറുപടി പറഞ്ഞോ? നിർനിമേഷരായി ക്ലാസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾ, പിന്നിൽ നിന്നൊരു ശബ്ദമൊടുവിൽ കേട്ടു വീരൻ. ശരി, ഇവിടുത്തെ വിശേഷണം വിശേഷണം എന്താ? വീരൻ. ഗുഡ്. അപ്പൊ കുട്ടികളുടെ അവസ്ഥ എന്താ? നേരത്തെ ഇവിടെ പറയണ്ട് ഡിബറ്റേറ്റാൽ പോലെ സ്തബ്ധരായിട്ട് അവരും മിണ്ടാതെ അനങ്ങാതെ കുറെ നേരം നിന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയാണ് മാഷ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്ത്? ധീരപ്രജ്ഞൻ എന്ന് കൂടാതെ വേറെ ഏതെങ്കിലും വിശേഷം അദ്ദേഹത്തിന് ചേരുമോ എന്ന് ചോദിച്ചു. അപ്പോ കുട്ടികള് ഒരു കുട്ടി നിർനിമേഷരായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളിൽ ഒരാള്, നിർനിമേഷം എന്താണ് അർത്ഥം? കണ്ണടയ്ക്കാതെ നിർനിമേഷരാവുക, കണ്ണടയ്ക്കാതെ കണ്ണടയ്ക്കാതെ അന്തം വിട്ടിങ്ങനെ വായും പൊളിച്ചിരിക്കുക. അപ്പോ ആ കുട്ടികളില് ഒരാള് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എഴുന്നേറ്റ് എന്താ പറഞ്ഞത്? പിന്നിൽ നിന്നൊരു ശബ്ദം ഒടുവിൽ കേട്ടു. ഏത്? ധീരൻ. ധീരൻ പ്രാജ്ഞൻ ഇത് കൂടാതെ വീരൻ എന്നുള്ളൊരു വിശേഷണം കൂടി അദ്ദേഹത്തിന് ചേരും. ശരിയാണല്ലോ വിദ്യാർത്ഥികളും കുട്ടി കൈകൾ. അപ്പൊ ഒരു മിടുക്കൻ എഴുന്നേറ്റ് ഒന്ന് പറയാ, വീരൻ എന്നുള്ള വിശേഷണം ചേരുന്നു. അപ്പോ അത് കേട്ട് കഴിഞ്ഞപ്പോ കുട്ടികൾക്ക് സന്തോഷമായി, മറ്റു കുട്ടികള് ആ കുട്ടിയെ പിന്താങ്ങുക, അവര് കൈകോട്ടുകയാണ്. എല്ലാവരും
കൈകൂട്ടിലാണ് ചെയ്യുന്നത്. അപ്പോ ധീരൻ, പ്രാജ്ഞൻ, പിന്നെ വീരൻ. അനന്ത, അനന്ത എവിടെ പോണത്? ധീരൻ എന്നല്ല, അനന്ത, അനന്ത അവിടെ ഇരുന്ന് പഠിച്ചേ, പുസ്തകം നോക്കിയിരുന്നേ. അനന്ത ഡോറ് ലോക്ക് ചെയ്യണോ? അനന്ത ഹലോ, അനന്ത കേൾക്കണില്ല എന്ന് തോന്നുന്നു. അനന്ത അവിടെ ഇരുന്ന് പഠിക്കാനുണ്ടോ? പുസ്തകം നോക്കിയിരിക്കണ്ടോ? നീ എന്തിയാ? ഓക്കെ, അപ്പൊ അങ്ങനെ കവിത അവസാനിക്കുക, നമ്മുടെ കവിത അവസാനിക്കുക. ഈ കവിത നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ആബിൽ? അല്ലെ, ഈ കവിത നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ആബിൽ? എന്ത് സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്? കവിതയിലൂടെ നൽകുന്ന സന്ദേശം മാം, ഒരാൾ മരിച്ചാലും നമ്മള് അവരെ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ നമ്മള് ഓർക്കണം അവരെ. പിന്നെ മറ്റുള്ളവര് മറ്റുള്ളവര് പറയുന്നത് പൂർണ്ണമായി അനുസരിക്കാനൊന്നും പാടില്ല. അവര് പറയുന്നതിൽ നല്ല കാര്യങ്ങൾ എടുക്കുക, ചീത്ത കാര്യങ്ങൾ കളയുക. പക്ഷെ ഈശ്വരൻ എന്താണ് നമ്മളോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അനുസരിക്കണം. പിന്നെ വേറെന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ടോ? നമ്മുടെ അയൽക്കാരെ എല്ലാവരെയും സ്നേഹിക്കണം. ആ ഓക്കേ, പിന്നെ അയൽക്കാരെ നമ്മൾ സ്നേഹിക്കണം, അവരോട് ശത്രുത പാടില്ല. വേറെന്തെങ്കിലും? അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജീവിതം നമുക്ക് എന്ത് നൽകുന്ന സന്ദേശം എന്താ അബ്ദുർ? അതാർക്ക് പറയാം? അശ്വിൻ, അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം, അദ്ദേഹം ആരായിരുന്നു? അശ്വിൻ അൺമ്യൂട്ട്, അശ്വിൻ അൺമ്യൂട്ട്. അശ്വിൻ പറഞ്ഞോ. ആ അബ്ദുറഹ്മാൻ ആരാണ്? അദ്ദേഹം നൽകുന്ന സന്ദേശം എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞത് കൂടാതെ, ഈ പറഞ്ഞ പോയിന്റ്സ് കൂടാതെ എന്തൊക്കെ കൂട്ടിച്ചേർക്കാം? ആരായിരുന്നു അദ്ദേഹം? മാം, മുസ്ലിംസ് ലീഡർ, ലൈക്ക് ഒരു മുസ്ലിം ലീഡർ. സമുദായത്തിന്റെ ലീഡർ, അതുകൂടാതെ സ്വാതന്ത്ര്യ സമര സേനാനി, നേതാവ് അല്ലേ? സത്യാഗ്രഹത്തിന്റെ നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആഹ്വാനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്നാണ് ചോദിച്ചേ. ജലിൻ, ജലിൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? പ്രപഞ്ചത്തെ സ്നേഹിക്കുവിൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഓക്കെ. അപ്പൊ അദ്ദേഹം നമ്മളോട്, അദ്ദേഹത്തിന്റെ ജീവിതം അവതരിപ്പിക്കുന്നതിലൂടെ ഉമ്മാൻ സാഹിബിനെ കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്ന എന്തിനു വേണ്ടിയാ? നമ്മള് എങ്ങനെയാവണം, എന്താവണം എന്നാ പറയണേ? ധനേഷ് ഇപ്പൊ അപ്പള്ളി, ധനേഷ് അദ്ദേഹം ഒരു ധീരനാണ്, വീരൻ, അദ്ദേഹം ഒരു വീരനായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ അതുപോലെ ആയിരിക്കണം, നമ്മളും പോലെ ആയിരിക്കണം അദ്ദേഹത്തെ പോലെ. ഇന്നിപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒന്നും ഇവിടെ നടക്കുന്നൊന്നുമില്ല, അതിനകത്ത് ഇറങ്ങിയാണ് നമുക്ക് പറ്റില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് അയൽക്കാരെ സ്നേഹിക്കാം, ജാതി മത വ്യത്യാസം കൂടാതെ അയൽക്കാരെ സ്നേഹിക്കാം, രാഷ്ട്രത്തെ സേവിക്കാം അല്ലേ? അദ്ദേഹം രാജ്യത്തെ സേവിക്കുകയല്ലേ ചെയ്തത്? ഉപ്പു സത്യാഗ്രഹത്തിലും മറ്റൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുക വഴി രാഷ്ട്രത്തിന് വേണ്ടിട്ട് സ്വന്തം ജീവിതം വരെയും അദ്ദേഹം മാറ്റിവെക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പോ നമുക്കും ഈ ലോകത്തില്, ഈ സമുദായത്തില്, സമൂഹത്തില് എന്തെങ്കിലും ചെയ്യാനുണ്ടാകും അല്ലെ? നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെയും മറ്റുള്ളവരെ ഓർമ്മിക്കണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അവർക്കും നമ്മളൊരു സഹായം ചെയ്യും, കുടിക്കുക, പഠിക്കുക, ജോലി സമ്പാദിക്കുക, എന്നിട്ട് അത് ഇത്രയും ശമ്പളം കൊണ്ട് നമ്മൾ സുഖിച്ച് ജീവിച്ചു കഴിഞ്ഞാ ആര് നമ്മളെ ഓർമ്മിക്കും? അടുത്ത തലമുറ ചിലപ്പോ നമ്മളെ ഓർമ്മിക്കും അല്ലെ? നമ്മുടെ മക്കളെ ഓർമ്മിക്കും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പേരക്കുട്ടികൾ നമ്മളെ ഓർമ്മിക്കും. പക്ഷേ കാലാകാലങ്ങളോളം നമ്മൾ ഓർമ്മിക്കപ്പെടണമെങ്കിൽ, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ നമ്മൾ ഓർമ്മിക്കപ്പെടണമെങ്കിൽ രാഷ്ട്രത്തിന് നമ്മൾ എന്തെങ്കിലും സേവനം ചെയ്യണം അല്ലെ?
നമ്മൾ അവർക്ക് സഹായം ചെയ്യണം. മദർ തെരേസ മരിച്ചു, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ അബ്ദുൾ റഹ്മാൻ സാഹിബ്, നമ്മുടെ അങ്ങനെ കൊറേ മഹത് വ്യക്തികളെ ഈ ലോകത്തില് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് ഓർമ്മിക്കുന്ന എന്താ, ആ ലോകത്തിന് വേണ്ടിയിട്ട് അവരൊത്തിരി സേവനം ചെയ്തിട്ടുണ്ട് അല്ലെ. പലരും പല തലങ്ങളിലാകാം, ചിലര് ശാസ്ത്ര തലത്തിലാകാം, ചിലര് എന്താ സാംസ്കാരിക മണ്ഡലത്തിലാകാം, ആരോഗ്യ മണ്ഡലത്തിലാകാം, വിദ്യാഭ്യാസ രംഗത്താകാം, ഇങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക കാർഷിക അങ്ങനെ ഏത് തലങ്ങളിൽ വേണമെങ്കിലും നമ്മുടേതായ കഴിവുകൾക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഉപകാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. കുമാരനാശാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, മലയാളത്തിന്റെ വലിയ കവിയായ കുമാരനാശാൻ അദ്ദേഹം എന്താ പറയാ, എന്താ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ചെലവഴിക്കുന്നവരാണ് വിവേകികൾ എന്നാണ്. അന്യർക്ക് വേണ്ടി സ്വന്തം ജീവിതം ചെലവഴിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ത്യജിക്കുന്നവരാണ്, ചെലവഴിക്കുന്നവരാണ് വിവേകികളായിട്ടുള്ളവര്. അതുപോലെ തന്നെ പരോപകാരാർത്ഥം ഇതം ശരീരം, നമ്മുടെ ശരീരം എന്തിനു വേണ്ടിട്ടാ, നമുക്ക് സുഖിക്കാനും രസിക്കാനും സൗന്ദര്യമുള്ളതായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെന്താ മറ്റുള്ളവരെ സേവിക്കാനും, ആ മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ചെയ്യുന്ന ഉപകാരമാണ് നമുക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും ഇതൊക്കെ തമ്പുരാൻ നൽകിയിട്ടുള്ളത്. അപ്പോ നമ്മളും വളരണം, ഒപ്പം സമൂഹത്തെയും നമുക്ക് ചുറ്റുമുള്ളവരെയും പ്രകൃതിയെയും ഒക്കെ വളർത്താനും ഉയർത്താനും ശ്രമിക്കണം എന്നുള്ളൊരു സന്ദേശം. എന്നാലേ വരും തലമുറകൾ നമ്മളെയും ഓർത്തിരിക്കുള്ളൂ. ആ ഒരു വലിയ സന്ദേശമാണ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ച് അവതരിപ്പിക്കുക വഴി അക്കിത്തം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഇനി അപ്പൊ ഇനി രണ്ട് ജോലിയാണ് ബാക്കിയുള്ളത്. എനിക്ക് ഒന്ന് നിങ്ങളെ ഒന്ന് കാണാതെ ചൊല്ലിപ്പിക്കാനുണ്ട്, മറ്റൊന്ന് അസൈൻമെന്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ അസൈൻമെന്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് മിസ് ആദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങളോട് കാണാതെ ചൊല്ലിപ്പിക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കൈവശം നോട്ട് ബുക്ക്, റഫ് ബുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടാവുമല്ലോ, ഒരു പേപ്പറും പേനയും കയ്യിലുണ്ടാവുമല്ലോ. ആ അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങളത് എഴുതി എടുക്കാനായിട്ട് റെഡി ആയിക്കോളൂ. മിസ്സിനെ കാണിച്ചു തന്നാ മതി, നിങ്ങൾ റീഓപ്പണിംഗ് ഡേക്ക് നിങ്ങൾ കൊണ്ടുവന്നാ മതി. മിസ് എഴുതിയത്, നിങ്ങൾ എഴുതിയത് മിസ് പറയുന്ന ഡേറ്റിൽ എന്നെ ഉയർത്തി കാണിക്കണം. അപ്പൊ അസൈൻമെന്റിന്റെ മലയാളം നമ്മൾ എന്ത് പറയും? അസൈൻമെന്റിന്റെ മലയാളം എന്താ? പ്രവർത്തനം. പ്രവർത്തനം എന്നാണോ? പഠന പ്രവർത്തനം എന്ന് പറയാം അല്ലേ. മലയാളം പഠന പ്രവർത്തനം എന്ന് എഴുതാണ്. അപ്പൊ പേപ്പറിലാണ് നിങ്ങൾ എഴുതേണ്ടത്, പേപ്പർ സൈസ് ഷീറ്റ് ഇല്ലേ, അതിനാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോ ആദ്യം നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഇത് ആദ്യത്തെ പേജ് ആണെന്ന് സങ്കല്പിക്കാം, എ ഫോർ ഷീറ്റിന്റെ ആദ്യത്തെ പേജ്. അപ്പോ മലയാളം പഠന പ്രവർത്തനം, മലയാള ആക്ടിവിറ്റിയുടെ മലയാളമാണ് മലയാളം പഠന പ്രവർത്തനം. നിങ്ങളുടെ റഫ് ബുക്കിൽ എഴുതി വെച്ചോ, മലയാളം പഠന പ്രവർത്തനം ഒന്ന് ആദ്യത്തെ ആക്ടിവിറ്റി. ഓക്കെ, നിങ്ങൾ മലയാളം പഠന പ്രവർത്തനം. പിന്നെ വിഷയം നിങ്ങൾക്ക് എഴുതാം, വിഷയം പേര് ബഷീർ, വിഷയം ബഷീർ ഹൈഫൺ ജീവചരിത്ര രേഖ, ബഷീർ ജീവചരിത്ര രേഖ. മലയാളം പഠന പ്രവർത്തനം എന്ന് കൊടുക്കുക, വിഷയം നിങ്ങൾ എഴുതി, പിന്നെ എ ഫോർ ഷീറ്റിന്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരെഴുതാം, കുട്ടികളുടെ പേരെഴുതുക, നിങ്ങളുടെ ക്ലാസ് ഡിവിഷൻ അത് എഴുതുക, സബ്മിറ്റ് ചെയ്യേണ്ടത് തീയതി, സബ്മിറ്റ് ചെയ്യേണ്ട തീയതി. ബഷീർ ജീവചരിത്ര രേഖ അല്ലേ? രേഖ, ആ ബഷീർ ജീവചരിത്ര രേഖ. പേര്, ക്ലാസ്, തീയതി. ഇന്നിപ്പോ വ്യാഴാഴ്ചയാണ്, അടുത്ത വ്യാഴാഴ്ചത്തേക്ക് റെഡി ആവുമോ? വേണ്ട, അടുത്ത ശനിയാഴ്ചത്തേക്ക്. ഈ സാറ്റർഡേ അല്ല, പിന്നത്തെ സാറ്റർഡേ, നെക്സ്റ്റ് വീക്കിലെ സാറ്റർഡേ. അടുത്ത, അപ്പോ ആ ഡേറ്റ് നിങ്ങൾക്ക് അവിടെ ഇടാം, നെക്സ്റ്റ് സാറ്റർഡേ സബ്മിഷൻ ഡേറ്റ് തീയതി, പേര്, ക്ലാസ്, തീയതി. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയില്ലേ മാം? അടുത്ത
അടുത്ത വീക്കിലല്ലേ ഇത് സമത്തെ പേജിലാണ് ഇത് വരുന്നത് എഴുതേണ്ടത് ഓക്കെ ഇനി നെക്സ്റ്റ് പേജില് നിങ്ങൾ എഴുതേണ്ടത് ഓ ഇത് അടുത്ത ശനിയാഴ്ച അല്ലേ നമ്മളിത് ഈ സാറ്റർഡേ അല്ല പിന്നത്തെ സാറ്റർഡേ നെക്സ്റ്റ് വീക്കിലെ സാറ്റർഡേ ആണ് റെഡി ആക്കേണ്ടത് ഇത് കളഞ്ഞോട്ടെ കളഞ്ഞോ ഇനി അടുത്ത പേജില് ഫ്രഷ് പേജില് ഫ്രഷ് പേജിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് മുകളില് രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എഴുതാം അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എഴുതാം വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എഴുതാം പിന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒട്ടിക്കുക അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒട്ടിക്കുക ഓക്കെ ക്ലിയർ ഇനി അദ്ദേഹം ജീവിച്ച കാലഘട്ടം അദ്ദേഹത്തിന്റെ കാലം എത്ര ഏത് വർഷം മുതൽ ഏത് വർഷം വരെ അത് എഴുതാം കാലം ഓക്കെ ഇനി ഈ പേജിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഈ പേജിൽ സ്ഥലം ഉണ്ടെങ്കിൽ വലിയ ഫോട്ടോ ആണെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ അടുത്ത പേജിലേക്ക് പോവാം സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് താഴെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ കൊടുക്കാം കാലം നിങ്ങള് ആ പുസ്തകത്തിൽ നോക്കിയാൽ കിട്ടും കറക്റ്റായിട്ട് മിസ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ വർഷം അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ റെഫർ ചെയ്തിട്ട് എഴുതാം അദ്ദേഹം ഏത് വർഷമാണ് മരിച്ചത് ഏത് വർഷമാണ് അപ്പൊ ഇന്നത് തുടങ്ങി ഇന്നത് വരെ എന്ന് എഴുതണം കേട്ടോ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങള് ഓ നിങ്ങൾ മൂന്ന് വിശേഷണങ്ങൾ നിങ്ങക്ക് തന്നിട്ടില്ലേ വേപ്പൂർ സുൽത്താൻ കഥയുടെ സുൽത്താൻ ചിരിയുടെ സുൽത്താൻ അങ്ങനെ വിശേഷണങ്ങൾ എഴുതാം ഓക്കെ രണ്ടാമത്തെ പേജ് കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തെ പേജ് മൂന്നാമത്തെ പേജ് എടുക്കുക മൂന്നാമത്തെ പേജില് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളില്ലേ കൃതികൾ ഏപ്രിലാണ് നിങ്ങൾ എഴുതുന്നത് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറഞ്ഞിട്ട് നോവലുകള് ചെറുകഥകള് നാടകം അങ്ങനെ അത് നിങ്ങൾ ഇന്റർനെറ്റ് നോക്കിയോ ആ പുസ്തകത്തിന്റെ പുറകിൽ എഴുത്തുകാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേ ബഷീറിനെ കുറിച്ച് ഒരു കൊടുത്തിട്ടുണ്ട് ആ പേജ് നോക്കിയിട്ട് എഴുതാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നെറ്റോ മറ്റൊരു റെഫർ ചെയ്തിട്ട് എല്ലാ പുസ്തകങ്ങളുടെ പേര് എഴുതാം പിന്നെ കേട്ടോ അപ്പൊ അതൊക്കെ സൂചിപ്പിക്കാം സിനിമയായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കാം അതൊക്കെ സൂചിപ്പിക്കാം അദ്ദേഹത്തെ കുറിച്ച് എല്ലാം എഴുതാം പിന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് എഴുതാം ജീവചരിത്ര കുറിപ്പ് അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാര് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ സവിശേഷത അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു കുറിപ്പ് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ എത്ര പാരഗ്രാഫ് വേണമെങ്കിലും ആകാം ഒന്നേ ലിമിറ്റേഷനോ ഒന്നുമില്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളോ മറ്റു റെഫർ ചെയ്തിട്ട് നിങ്ങൾ എഴുതാം ഓക്കെ അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി ലിമിറ്റ് ഞാൻ പറയുന്നില്ല അപ്പൊ ക്ലിയർ ആയില്ലേ ഇത് മൂന്നാമത്തെ പേജ് ഇത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം നിങ്ങൾക്ക് പേജ് എത്ര പേപ്പർ വേണമെങ്കിലും ആകാം വിശേഷണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലേ വിശേഷണങ്ങൾ എഴുതി തന്നിട്ടില്ലേ നോട്ടിൽ എഴുതി തന്നിട്ടില്ലേ നോട്ടിൽ അതൊക്കെ നോക്കി എഴുതാം ഇന്റർനെറ്റോ മറ്റു പുസ്തകങ്ങളോ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഫർ ചെയ്ത് ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കിട്ടൊക്കെ എഴുതാം അപ്പൊ ജീവചരിത്ര കുറിപ്പ് വരെയുള്ളൂ ഏതാണ്ട് 10 ദിവസം നിങ്ങൾക്ക് അതൊക്കെ എഴുതുമ്പോ അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുമ്പോ ധാരാളമായി അപ്പൊ അത്രയും മതി ഓക്കെ അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയി അത് പഠനായി ഓക്കെ ക്ലിയർ ചെയ്യാലോ നിങ്ങൾക്ക് അപ്പൊ ഇതാണ് ആദ്യത്തെ ആക്ടിവിറ്റി എ ഫോർ പേപ്പറിൽ നല്ല കോളൊക്കെ വരച്ചിട്ട് ബോർഡർ ഒക്കെ സ്കെച്ച് പേൻ ഉപയോഗിച്ച് ബോർഡർ ഒക്കെ വരച്ച് ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോ കളർ അതുപോലെ തന്നെ സ്കെച്ച് പേൻ ഉപയോഗിച്ച് ഹെഡിങ് ഒക്കെ കൊടുക്കാം നിങ്ങൾക്ക് ഓക്കെ ഇപ്പൊ കുറെ കൂടി കളർഫുൾ ആവും ഭംഗിയാക്കാം വേണ്ട വേണ്ട നിങ്ങൾ തന്നെ ഉയർത്തി കാണിച്ചു തന്നാ മതി എല്ലാവരും ഉയർത്തി എന്താ പറയാനുള്ളേ പിയക്ക് എന്താ ഡൗട്ട് പറഞ്ഞു ആ ഈ ഫിയ ഫിയ ലിജോ
Ma'am, I did not write first one. Enda mole? I did not write first one. First page Malayalam Patana Pravartanam. Malayalam Patana Pravartanam. First page. നൊടുവിലത്തെ പേജ് ഫസ്റ്റ് പേജ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് പേജ് കണ്ടോ പിയ? നോ മാം. കാണണ്ടോ? മാം ഐ കാൻ സീ ഇറ്റ് പ്രോപ്പർലി. യാ, നൗ ഇറ്റ്സ് ഓക്കേ. മലയാളം പഠന പ്രവർത്തനം നമ്പർ 1. വിഷയം നമ്മൾ എഴുതി, ബഷീർ ജീവചരിത്ര രേഖ. നിങ്ങളുടെ പേര്, ക്ലാസ് സബ്മിറ്റ് ചെയ്യുന്ന അടുത്ത സാറ്റർഡേ ഏത് ഡേറ്റ് നോക്കുക, എന്നിട്ട് ആ ഡേറ്റ് എഴുതാം അവിടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പേജിൽ വേണ്ടേ. രണ്ടാമത്തെ പേജ് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര്, ഫുൾ നെയിം, പിന്നെ ഫോട്ടോ, ജനിച്ച വർഷം, മരിച്ച വർഷം, പിന്നെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ, കൃതികൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് കുറിപ്പ്, ഇത്രയും കാര്യങ്ങളാണ്. മാറ്റിക്കോട്ടെ ഇത്. ഓക്കെ, ഇനി നമ്മുടെ കവിതയുടെ ഒടുവിലത്തെ 4 വരിയാണ് ചോദിക്കാനുള്ളത്. 8 വരിയിലെ രണ്ടാമത്തെ സെഷൻ, അതായത് കവിളിൽ കടുക്കന്റെ എന്ന് തുടങ്ങുന്ന വരികളാണ്. അൻഹ, ആദ്യം അൻഹ ചൊല്ലു. അൺമ്യൂട്ട്സ്. കവിളിൽ കടുക്കന്റെ അൻഹ. യെസ് മാം. ചൊല്ലു. കവിളിൽ കടുക്കന്റെ കവിളിൽ കടുക്കന്റെ തുടുപ്പും തുടുപ്പും നെറ്റിക്കര ചന്ദന പൊട്ടും പോലെ കലോറി പിക പോലെ ചന്ദന പൊട്ടും മിനി. കുഞ്ഞു കുഞ്ഞു വരികളാണ് ശരിക്കും പറഞ്ഞ. 2 വരി ചേരുമ്പോഴാണ് 1 വരി ആവണേ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അത്ര തന്നിട്ടുള്ളൂ, അപ്പൊ അത് പഠിക്കണ്ടേ, നന്നായിട്ട് എഴുതി പഠിക്കണ്ടേ. അപ്പൊ തെറ്റൂടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. ഓക്കെ, അൻഹ ജോസേൻ കഴിഞ്ഞ ദിവസം ചൊല്ലിയില്ലല്ലോ. ജോസേൻ ചൊല്ലിയേ? ജോസേൻ ഫുള്ള് ചൊല്ലിയേ? ഇന്നലെ ചൊല്ലി, കഴിഞ്ഞ ദിവസം ചൊല്ലിയില്ല. 8 ഇല്ലെന്ന് തുടങ്ങി ചൊല്ലു ആദ്യം മുതല്. അൺമ്യൂട്ട്. എത്തുന്നു ക്ലാസ്സിൽ കുട്ടി രാമമേനോൻ മാസ്റ്റർ. പിന്നെ വീഡിയോ കവിളിൽ കവിളിൽ കടുക്കന്റെ ഞാൻ കേട്ടില്ല നീ ചൊല്ലണത്. ജോസേൻ നിന്ന് പഠിച്ചോ? ജോസേൻ ജോസേൻ പറയുന്നത് ഞാൻ ഒന്നും കേൾക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ആന്റണി അടുത്ത 4 വരി കേട്ടോ. കവിളിൽ തുടങ്ങി, കവിളിൽ കടുക്കന്റെ തുടുപ്പും നെറ്റിക്കര കളുറുപ്പിക പോലെ
ചന്ദര പൊട്ടും മിന്നി. വെരി ഗുഡ്. ആൻഡ് ലിയ? യെസ് മാം. തുടുൽത്തെ നാല് വരെ കവിളിൽ കടുക്കുന്നു. തുടുപ്പും നെട്ടി കര കാലുറപ്പിക പോലെ ചന്ദന പൊട്ടുമിനി. കവിളിൽ കടുകന്റെ തുടുപ്പും നെറ്റിക്കര കാലുറപ്പിക പോലെ ചന്ദന പൊട്ടും മിന്നി. യെസ് മാം. കവിളിൽ കടുക്കന്റെ തുടുപ്പും നെറ്റിക്കര കലോറുപ്പിക പോലെ ചന്ദന പൊട്ടും മിന്നി. ഓക്കേ, അപ്പോൾ നിർത്തട്ടെ തൽക്കാലം, നിങ്ങളുടെ സമയമായി. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.